രണ്ടായിരത്തി പതിമൂന്നിൽ മലയാളത്തിൽ റിലീസായ ചിത്രമാണ് മുംബൈ പോലീസ് ആ ചിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ മുഹൂർത്തങ്ങളിലൊന്നാണ് ആൻറ്റണി മോസസ് എന്ന കഥാപാത്രം ദൂരെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു തോക്ക് കൊണ്ട് ആര്യൻ ജോണിനെ വെടിവെയ്ക്കുന്ന രംഗം ഇതുപോലൊരു കൺസെപ്റ്റ് അതിനു മുമ്പ് ഞാൻ കാണുന്നത് രണ്ടായിരത്തി എട്ടിൽ റിലീസായ ഫോറസ്റ്റ് വിറ്റേക്കർ അഭിനയിച്ച വാൻറ്റേജ് പോയിൻ്റ് എന്ന ഹോളിവുഡ് ചിത്രത്തിലാണ് അതിലും റിമോട്ട് കൺട്രോൾ ഗൺ ഉപയോഗിച്ച് അമേരിക്കൻ പ്രസിഡന്റിനെ വെടിവെയ്ക്കുന്നതാണ് ഇത്രയും നേരം പറഞ്ഞത് ഫിക്ഷൻ ആണെങ്കിൽ ഇനി റിയാലിറ്റിയിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത് നവംബർ കാസ്പിയൻ കടൽ തീരത്തുള്ള റോസ്റ്റംകോല എന്ന ഇറാനിയൻ പട്ടണത്തിൽ നിന്ന് മൊഹസിൻ ഫക്രിസാദ എന്ന ഇറാനിയൻ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുമായി അവരുടെ റവല്യൂഷണറി ഗാർഡ്സിലെ തന്നെ ഏറ്റവും മികച്ചവരുടെ ഒരു കൂട്ടം അകമ്പടിയോടെ പുറപ്പെട്ടു തങ്ങളുടെ അപ്സാഡ് എന്ന പ്രദേശത്തുള്ള വീട്ടിലേക്ക് വീക്കെൻഡ് ചിലവഴിക്കാനാണ് അദ്ദേഹം കുടുംബവുമായി പുറപ്പെട്ടത് ഇറാൻ്റെ ആണവശാസ്ത്രത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് ഫാക്രിസാദെ രണ്ടായിരത്തി ഏഴ് മുതൽ ഇസ്രായേലിൻ്റെ ഹിറ്റ് ലിസ്റ്റിലുള്ള വ്യക്തിയാണ് അദ്ദേഹം ഫാക്രിസാദയ്ക്ക് പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം നടന്നത് അന്നാണ് ആയിത്തുള്ള അലി കൊമേനി എന്ന പരമോന്നത നേതാവ് ഇറാൻ്റെ അധികാരിയായി മുന്നോട്ട് വരുന്നത് ആ വിപ്ലവത്തിൽ ആകൃഷ്ടനായി റെവല്യൂഷണറി ഗാർഡ്സ് എന്ന ഇറാൻ്റെ ഔദ്യോഗിക പട്ടാളത്തിൽ ചേർന്ന് അവിടെ നിന്ന് പടിപടിയായി മുന്നേറി ഇറാൻ്റെ മിസൈൽ ഡെവലപ്മെൻ്റ് പ്രോഗ്രാമുകൾ വരെ നയിക്കുന്ന വ്യക്തിത്വമായി ഫാക്രിസാദെ മാറി അണുവായുധങ്ങൾ നിർമ്മിക്കുന്ന ഇറാൻ്റെ പദ്ധതിക്കും നേതൃത്വം കൊടുത്തതും ഇദ്ദേഹം തന്നെയാണ് അമേരിക്ക മുതൽ പല രാജ്യങ്ങൾ വരെ സാങ്ഷൻസ് ഏർപ്പെടുത്തിയപ്പോൾ ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാമുകൾക്ക് വേണ്ടിയുള്ള അസംസ്കൃത വസ്തുക്കൾ ലാറ്റിൻ ലാറ്റിനമേരിക്കും നോർത്ത് കൊറിയയിന്നും അദ്ദേഹം കടത്തിക്കൊണ്ടുവന്നു അങ്ങനെ ആ വാഹനവ്യൂഹം ഇമാം കൊമേനി ബൊളവാഡ് എന്ന സ്ഥലത്ത് വന്നപ്പോൾ എവിടെ നിന്നോ വെടിയുണ്ടകൾ ഫാക്രിസാദെ ഓടിച്ചിരുന്ന വണ്ടിയിൽ പതിച്ചു മിനിറ്റുകൾക്കുള്ളിൽ പതിനഞ്ച് വെടിയുണ്ടകൾ വന്നു അദ്ദേഹത്തിൻ്റെ നിസാൻ കാറിനെ തുളച്ചു കയറിയിരുന്നു നിമിഷ നേരം കൊണ്ട് ആ ശാസ്ത്രജ്ഞൻ മരിച്ചിരുന്നു അടുത്ത് പാർക്ക് ചെയ്തിരുന്ന ഒരു നീല നീലസമ്മേത ട്രക്ക് ഉടനെ പൊട്ടിത്തെറിക്കുകയും ചെയ്തു സെക്യൂരിറ്റി വാഹനങ്ങളിൽ വെളിയിൽ വന്ന പട്ടാളക്കാർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല പിറ്റേ ദിവസം പത്രങ്ങളിൽ ഫക്രിസാദെ വധിക്കപ്പെട്ട വിവരം വന്നു എന്നാൽ എങ്ങനെ ആര് എന്നുള്ള വ്യക്തമായ ചോദ്യങ്ങൾക്ക് ഇറാൻ മറുപടി നൽകിയില്ലായിരുന്നു പല ഊഹാപോഹങ്ങളും പലർക്കും ഉണ്ടായിരുന്നു നാല് ദിവസം മുമ്പ് അതായത് സെപ്റ്റംബർ പതിനെട്ട് ന്യൂയോർക്ക് ടൈംസിൽ വന്ന റിപ്പോർട്ട് പ്രകാരം ഫക്രിസാദിനെ വധിച്ചത് ഇസ്രായേലി ചാരസംഘടനയായ മൊസാദ് നീല നീലസമ്മേത ട്രക്കിൽ കടുപ്പിച്ചിരുന്ന റിമോട്ട് കൺട്രോൾ മെഷീൻ ഗൺ വെച്ച് ദൂരെ ഒരു കൺട്രോൾ ടവറിരുന്ന് ഒരു സ്നൈപ്പറാണ് വെടിയുതിർത്തത് പതിനഞ്ച് വെടിയുണ്ടകളിൽ തന്നെ തങ്ങളുടെ ലക്ഷ്യം പൂർത്തിയായി എന്ന് മനസ്സിലായ കൊലയാളി ആ ട്രക്കിനെ ഉടനെ തന്നെ ബോംബ് പൊട്ടിച്ച് നശിപ്പിച്ചു കളഞ്ഞിരുന്നു തെളിവുകൾ അവശേഷിക്കാതെ ഇരിക്കാൻ ഒരുപാട് പ്രതിബന്ധങ്ങൾ നേരിട്ടാണ് ഇങ്ങനെയൊരു ദൗത്യം മൊസാദ് നിർവഹിച്ചത് ബെൽജിയൻ മെയ്ഡ് എഫ് എൻ മാക് എന്ന മെഷീൻ ഗണ്ണിനെ ഓട്ടോമാറ്റിക്കായി പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു ബോ റോബോട്ടിക് ഫ്രെയിം ഉണ്ടാക്കി അതിനെ പീസ് പീസായി എട്ട് എടുത്താണ് ഇറാനിലേക്ക് കടത്തിയത് എന്നിട്ട് ഇറാനിൽ അസംബ്ലി നടത്തി ഇറാനിൽ കണ്ടുവരുന്ന സംയാദ്ധ് ട്രക്കിൻ്റെ പിന്നിൽ കൊള്ളത്തക്ക രീതിയിൽ ഒരു ടൺ ഭാരം വരുന്ന ഒരു റോബോട്ടിക് മെഷീൻ ഘടിപ്പിച്ചു സംയാദ് ട്രക്കിൻ്റെ ചുറ്റും പല രീതിയിൽ ക്യാമറകളും ഘടിപ്പിച്ചു എന്നാലും ആ ദൗത്യം വിജയിക്കണമെങ്കിൽ പിന്നെയും ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ റോബോട്ടിക് മെഷീനിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ കൺട്രോൾ ടവറിൻ്റെ സ്നൈപ്പറിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഒന്നേ പോയിൻ്റ് ആറ് സെക്കൻഡിൻ്റെ താമസമുണ്ടാകും അതേസമയം ലക്ഷ്യം വയ്ക്കുന്ന വ്യാഹന വ്യൂഹം ചലിച്ചു കൊണ്ടിരിക്കുകയുമായിരിക്കും ഈ രണ്ട് ഫാക്ടറും കണക്കിലെടുത്ത് അതിനനുസരിച്ചുള്ള ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് ആ റോബോട്ടിക് മെഷീനിൽ ഇസ്രായേൽ ഇൻസ്റ്റാൾ ചെയ്തത് കാസ്പിയൻ കടൽ തീരത്തുള്ള പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട വാഹനവ്യൂഹം സംയാതക്കിനടുത്ത് എത്തുന്നതിന് ഏകദേശം ആയിരത്തി അറുനൂറ് മീറ്റർ ദൂരത്തുള്ള ഒരു യൂ ടേണിൽ മൊസാദ് തങ്ങളുടെ ഒരു കാർ പാർക്ക് ചെയ്തിരുന്നു ബ്രേക്ക് ഡൗൺ എന്ന രീതിയിൽ ഒരു ടയർ അഴിക്കപ്പെട്ട ജാക്കീൻമേലിരുന്ന ആ വാഹനത്തിലും അവർ ക്യാമറകൾ കടിപ്പിച്ചിരുന്നു ഫക്രസാദെ തന്നെയാണോ ആ വണ്ടി ഓടിച്ചിരുന്നത് എന്ന് വ്യക്തമാകാൻ വേണ്ടിയായിരുന്നു മൂന്ന് മുപ്പതിന് ആ ടേൺ കടന്ന വാഹനവ്യൂഹത്തിലെ ആദ്യത്തെ പൈലറ്റ് വാഹനം വേഗം കടന്നുപോയി ഫക്രിസാദെ പോകുന്ന സ്ഥലം അദ്ദേഹം വരുന്നതിന് മുമ്പേ ചെക്ക് ചെയ്യാനാണ് അവർ പോയത് അതിനാൽ തന്നെ റോബോട്ടിനെ വെടിവെക്കാൻ പറ്റിയ അവസരമായിരുന്നു നീല ട്രക്കിനടുത്തുള്ള സ്പീഡ് ബ്രേക്കറിൽ ആ കാർ വേഗത കുറച്ചപ്പോൾ ഫ്രസാദയാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ദൂരെ കൺട്രോൾ ടവർ ഇരുന്ന സ്നൈപ്പർ അദ്ദേഹത്തിന് നേരെ വെടിയുതിർത്തു തങ്ങളെ ലക്ഷ്യം കണ്ടുവെന്ന് മനസ്സിലായപ്പോൾ അവസാന തെളിവിനെയും ബോംബ് പൊട്ടിപ്പിച്ചവർ നശിപ്പിച്ചു ഇറാൻ ഇൻ്റലിജൻസിൻ്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും മറ്റൊരു വീഴ്ച കൂടിയായി രണ്ടായിരത്തി ഏഴിന് ശേഷം ഇറാൻ്റെ അഞ്ച് ശാസ്ത്രജ്ഞരെയാണ് ഇസ്രായേൽ ലോകത്തിൻ്റെ പല ഭാഗത്തായി വധിച്ചത് അതുകൂടാതെ അവരുടെ മിലിറ്ററി കമാൻഡറിൻ്റെയും ആണവ പ്രോജക്റ്റ് ഉണ്ടായിരുന്ന പതിനാറ് സൈനികരെയും ഇതിനോടകം വധിച്ചിരിക്കുന്നു അണുവായുധ പരീക്ഷണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇറാന് കിട്ടിയ മറ്റൊരു ഇരുട്ടടി കൂടിയായി ഇത് ഇറാൻ ഏജൻസികൾ ഇപ്പോഴും ഈ വാർത്ത അംഗീകരിച്ചിട്ടില്ല അന്ന് ആ ഓപ്പറേഷൻ നടത്തിയ ഇസ്രായേലിൻ്റെ പല ഉദ്യോഗസ്ഥരും ഫക്രസാദര സംരക്ഷണം ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ്റെയും മൊഴി വെച്ചാണ് ന്യൂയോർക്ക് ടൈംസ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നിരുന്നാലും എന്തുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും മികച്ച ചാരസംഘടനയായി മൊസാദ് അറിയപ്പെടുന്നു എന്നതിന് മറ്റൊരു തെളിവ് കൂടിയായി ഇത്